ഹായ് ഫ്രണ്ട്സ്, ഞാനിവിടെ പരിചയപ്പെടുന്ന ഒരു അടിപൊളി മീൻകറി ആയിട്ട് നല്ല ടേസ്റ്റിയുള്ള നല്ല നാടൻ സ്റ്റൈൽ മീൻകറി, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ വളരെ ടേസ്റ്റായിട്ടുള്ള മീൻകറിയാണ് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കി ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ആദ്യം അതിനു വേണ്ടി നമുക്ക് കുറച്ച് കുടംപുളി കുറച്ച് ചൂടുവെള്ളം വെച്ചിട്ടൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇത് പുളി കുറഞ്ഞ കുടുംബപുളി ആയതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതലെടുത്തതാണ്. പുളി ഉള്ളതാണെങ്കിൽ കുറച്ച് കുറച്ചെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കൊരു മൺപാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം, ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഓയിലൊന്ന് ചൂടായി കഴിഞ്ഞാൽ കുറച്ച് കടുകിട്ട് കൊടുക്കാം. അതേപോലെ കുറച്ച് ഉലുവ, ഒരുപാട് ഉലുവ ഇടരുത്, കുറച്ച് ഉലുവ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ കുറച്ച് ഇഞ്ചി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ടോ ചെറുതായി കട്ട് ചെയ്തിട്ടോ നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് വെളുത്തുള്ളിയും കൂടി അതേപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം രണ്ടോ മൂന്നോ മിനിറ്റ് തന്നെ ഒന്ന് വഴറ്റാം. ഇഞ്ചി വെളുത്തുള്ളിക്ക് നന്നായിട്ടൊന്ന് വയന്ന് വരട്ടെ. പിന്നെ മീൻകറി ഉണ്ടാകുമ്പോൾ മൺചട്ടി ഉണ്ടെങ്കിൽ അതിൽ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. മൺചട്ടി ഉണ്ടാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഉണ്ടാക്കി വെച്ച് പിറ്റേ ദിവസമൊക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിറ്റേ ദിവസം വെച്ചില്ലെങ്കിലും കുറച്ച് നേരം വെച്ചിട്ട് കഴിക്കുമ്പോഴും ശരിയായ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് വയന്ന് വന്നതിന് ശേഷം ഞാൻ കുറച്ച് ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനൊരു 10-20 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളി ആവശ്യമാണ് കുറച്ച് കൂടുതൽ ആഡ് ചെയ്യാം, കുറച്ചുകൂടി കട്ടി വേണമെന്നുണ്ടെങ്കിൽ. ഞാനൊരു 10-20 ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക, പെട്ടെന്ന് വയന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വയറ്റും കേട്ടോ. ശരിക്കും ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് വയന്ന് വരണം. ഇപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുന്ന ഒരു കഷ്ണം മീൻ വെച്ചിട്ടോ. അപ്പോൾ അതിന് മീനിൻ്റെ പേരിനെ ശരിക്കും അറിയില്ല, അതിന് കഷ്ണമായിട്ട് വാങ്ങിച്ച് കൊണ്ടുവന്ന മീനായതുകൊണ്ട് അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഏത് മീൻ കൊണ്ടും ഈ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ സവാളൊക്കെ നന്നായി വയന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ നോർമൽ ചില്ലി പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുളക് അധികം വേണ്ടാത്തൊരു കുറച്ച് കുറച്ച് ആഡ് ചെയ്താൽ മതി. അതിനുശേഷം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റട്ടെ. കുറച്ച് നേരം ഒരു 3-4 മിനിറ്റ് നേരം ഒന്ന് വയറ്റ. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം വയറ്റാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് മസാല നമ്മൾ ആഡ് ചെയ്യുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അല്ലെങ്കിൽ മസാല പെട്ടെന്ന് കരിഞ്ഞു പോകും, അതിൻ്റെ ടേസ്റ്റിൻ്റെ മൊത്തത്തിലൊരു കുളമായി പോകട്ടോ. അങ്ങനെ മസാല ആഡ് ചെയ്ത് കുറച്ച് നേരം ഇതുപോലെ ഒന്ന് വയറ്റട്ടോ. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം കുറച്ച് നേരം ഇതുപോലെ വയറ്റുമ്പോൾ ശരിക്കും അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരും കേട്ടോ. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വയറ്റിയെടുക്കാം. അങ്ങനെ മസാലയ്ക്ക് നന്നായി വയറ്റി എടുത്തിട്ടുണ്ട്. അതിന് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ച് അതിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടോ. കുറച്ച് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ശരിക്കും മസാലയ്ക്ക് നന്നായിട്ടൊന്ന് ലെവലായി വരുള്ളൂ കേട്ടോ. ആദ്യം കുറച്ച് വെള്ളം ആഡ് ചെയ്യാം, കുറച്ച് നേരം മിക്സ് ചെയ്യാം. അതിനുശേഷം ബാക്കിയുള്ള വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ കുടംപുളി കൂടി അതിലേക്ക് തന്നെ ഇട്ടിട്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് എത്രയാണ് ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ചൂടുവെള്ളം ആഡ് ചെയ്യാം. ചൂടുവെള്ളം ആഡ് ചെയ്യുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കരുത്, നമുക്ക് എത്രയാണ് ആവശ്യം അത്രമാത്രം ആഡ് ചെയ്യുക. ഞാനിവിടെ കുറച്ച് വെള്ളം കൂടുതൽ ആഡ് ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ ഇവിടെ കുറച്ച് ആൾക്കാർ കൂടുതലാണ്, അപ്പോൾ കുറച്ച് നമുക്ക് ഗ്രേവി വേണം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലൂസായാലും പ്രശ്നമില്ലാന്നുള്ള രീതിയിൽ കുറച്ച് വെള്ളം കൂടുതൽ ആഡ് ചെയ്തതാണ്. പക്ഷേ ഇത്ര വെള്ളം വേണ്ട, കുറച്ച് വെള്ളം കുറച്ചിട്ടൊന്ന് കുറുകിയ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം, കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അങ്ങനെ വെള്ളമൊക്കെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തളിച്ച് വരണം. പിന്നെ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ആവശ്യത്തിന് നോക്കിയിട്ട് ഉപ്പൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം നമ്മൾ നേരത്തെ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നീട് നമുക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിൽ കുറച്ച് കറിവേപ്പില ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുറച്ച് പച്ചമുളക് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പച്ചമുളക് ഇത് ഞാനിപ്പോൾ ആഡ് ചെയ്യുന്ന മുളക് എന്ന് വെച്ചാൽ വലിയ എരിവില്ലാത്ത മുളക് ആയതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എരിവുള്ള മുളകാണെങ്കിൽ കുറച്ച് കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് എരിവില്ലാത്ത കുറച്ച് വലിയ മുളകാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ആഡ് ചെയ്തതാണ് കേട്ടോ. അതിനുശേഷം വീണ്ടും കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കുക. ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ കറിവേപ്പിലും പച്ചമുളകും ആഡ് ചെയ്ത് അങ്ങനെ കറിക്ക് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മീൻ ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാനിവിടെ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് കഷ്ണം മീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളതിൽ ഏതാണോ മീനുള്ളത് അത് വെച്ചിട്ട് ഇതുപോലെ കറി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മീൻ ആഡ് ചെയ്ത് കൊടുത്ത് ചെറിയ തീയിലൊന്ന് തിളപ്പിക്കുക. അങ്ങനെ മീൻ ഇട്ടതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്ക് തിളപ്പിച്ചെടുക്കണം കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം തിളപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മീൻ ഇട്ടതിന് ശേഷം നമ്മൾ തവി കൊണ്ടൊന്ന് ഇളക്കാൻ നിൽക്കരുത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കറക്കി കൊടുത്താൽ മതി, ജസ്റ്റ് ഒന്ന് ലെവലാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇടവിട്ട് ഇടവിട്ട് 2-3 പ്രാവശ്യം ഒന്ന് കറക്കി കൊടുത്താൽ മതി മാത്രം മതി കേട്ടോ. തവിയിട്ട് ഇളക്കുന്നതിന് പകരം ഇതുപോലെ ഒന്നോ 2 പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മാത്രം മതി. അങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ 15 മിനിറ്റ് നേരം ഞാൻ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം മീൻ കറി റെഡിയാണ്. ഇതിലേക്ക് കുറച്ച് ഉലുവാപ്പൊടി ഇതിന് മേലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നത്. ഉലുവ ആദ്യം നമ്മൾ ഇട്ടിട്ടുണ്ട് കുറച്ചെങ്കിലും അതിൻ്റെ മേലെ കുറച്ച് ഉലുവാപ്പൊടി ഇതുപോലെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇതുപോലെ വെക്കുകയോ കുറച്ച് കറിവേപ്പില പൊട്ടിച്ചിടുകയോ ചെയ്യാം. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ കൂടി ഇതിൻ്റെ മേലെ ഒഴിച്ച് കൊടുത്തിട്ട് അടിച്ചു വെക്കാം കേട്ടോ. അടച്ചു വെച്ച് ചെറുതായിട്ടൊന്ന് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാം കേട്ടോ. ഒരു ഓവർ നൈറ്റ് ഒക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട, അത്രയും ടേസ്റ്റുള്ള ഒരു മീൻകറിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഉണ്ടാക്കി നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഇതുപോലുള്ള നല്ല കുക്കിംഗ് വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം ഫൈസു ഫുഡ് ആൻഡ് ട്രാവലിംഗ്.